ക്രിക്കറ്റ് വാർത്തകൾക്ക് മാത്രമായുള്ള ഒരു ചാനലാണ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുവഴി ഞങ്ങൾ ഇടുന്ന പോസ്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 13ാം സീസണിന് തിരശീല വീഴുമ്പോൾ മുംബൈ ഇന്ത്യൻസ് 5ാം കിരീടം അലമാരയിൽ എത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മ എന്ന താരത്തിന്റെ 6ാം ഐപിഎൽ കിരീടവും മുംബൈ ഇന്ത്യൻസ് നായകൻ എന്ന നിലയിൽ 5ാം കിരീടവുമാണിത് സീസണിൽ മോശം ഫോമിലായിരുന്ന രോഹിത് ശർമ്മ കലാശ പോരാട്ടത്തിൽ തകർപ്പൻ അർദ്ധസെഞ്ചുറിയോടെ വിമർശകർക്ക് വായടപ്പിക്കുന്ന മറുപടിയാണ് നൽകിയത് ഇപ്പോഴിതാ തന്റെ നായക പദവിയെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും രോഹിത് പ്രതികരിച്ചിരിക്കുകയാണ് താൻ സഹതാരങ്ങളുടെ പിറകെ വടിയെടുത്ത് ഓടുന്ന നായകനല്ലെന്നാണ് രോഹിത് പറഞ്ഞത് ആരുടെയെങ്കിലും പിറകെ വടിയുമായി ഓടുന്ന ആളല്ല ഞാൻ നായകനെന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം സഹതാരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുക എന്നതാണ് ഒന്നിനു വേണ്ടിയും ടീമിനോട് അധികമായി ആവശ്യപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല സ്ക്രീനിന് പുറത്ത് നിൽക്കുന്നവർക്കാണ് കൂടുതൽ കൈയടി നൽകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഐ പി എൽ ആരംഭിച്ചതിന് ശേഷം ശരിക്കും ഞങ്ങളുടെ ഒരുക്കം തുടങ്ങുന്നത് എന്നാൽ ടീമിലെ വിടവുകൾ അവസാന സീസണോടെ തന്നെ അടയ്ക്കാൻ സാധിച്ചുവെന്ന് കരുതുന്നുവെന്നും രോഹിത് പറഞ്ഞു ഇന്ത്യൻ പ്രീമിയർ ലീഗ് കണ്ട എക്കാലത്തെയും മികച്ച നായകനായാണ് രോഹിത്തിനെ നിലവിൽ ക്രിക്കറ്റ് ലോകം വാഴ്ത്തുന്നത് പരിക്കും മോശം ഫോമും ഫിറ്റ്നസ് കുറവും മൂലം ഓസീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലെ രോഹിത്തിനെ ആദ്യം പരിഗണിച്ചിരുന്നില്ല എന്നാൽ കുറുക്കിക്കൊള്ളുന്ന പ്രകടനവുമായി വിമർശകരുടെ വായടപ്പിക്കാൻ കലാശ പോരാട്ടത്തിൽ രോഹിത്തിന് സാധിച്ചു 51 പന്തിൽ 5 ഫോറും 4 സിക്സും ഉൾപ്പെടെ 68 റൺസ് നേടിയ രോഹിത്താണ് ഡൽഹിക്കെതിരെ മുംബൈയുടെ ജയം എളുപ്പമാക്കിയത് മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് വേണ്ടി സൂര്യകുമാർ യാദവ് സ്വന്തം വിക്കറ്റ് ബലി കൊടുത്തിരുന്നു എന്നാൽ താനായിരുന്നു പുറത്തു പോകേണ്ടിയിരുന്നതെന്നും അത്ര മികച്ച ഫോമിലാണ് സൂര്യകുമാർ കളിച്ചതെന്നും പറഞ്ഞിരുന്നു ഐ പി എല്ലിൽ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണതെന്നും കളിക്കാൻ പ്രയാസമുള്ള ടൂർണമെൻ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഭാഗമായതിൽ സന്തോഷമുണ്ട് ഫൈനലിലെത്തുന്നതിനായി സഹതാരങ്ങൾ നടത്തിയ പ്രകടനത്തിൽ വളരെ അഭിമാനമുണ്ടെന്നും അത് എളുപ്പമുള്ള കാര്യമല്ലെന്നും രോഹിത് പറഞ്ഞു ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിയെ 156 റൺസ് എന്ന സ്കോറിൽ ഒതുക്കി നിർത്താൻ മുംബൈ ബോളർമാർക്ക് സാധിച്ചു മറുപടിക്കിറങ്ങിയ മുംബൈ 8 പന്ത് ബാക്കി നിൽക്കുകയാണ് അനായാസ വിജയം നേടിയെടുത്തത് വാർത്തകളെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റിൽ അറിയിക്കുക വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്